നമുക്കുണ്ടാവും പരാതി, വാപ്പമാർക്കുണ്ടാവും, ഉമ്മമാർക്കുണ്ടാവും. എന്റെ മോൻ പറയുന്ന അനുസരിക്കുന്നില്ല, കടയിൽ പോകാൻ പറയുമ്പോ, സാധനം വാങ്ങാൻ പറയുമ്പോ നിങ്ങൾ പോയി വാങ്ങിച്ചോണ്ടുവാ എന്ന് പറയുന്നതാകുന്ന മക്കൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാഹു ആ മക്കൾക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഇതുകൊണ്ടൊക്കെ നേട്ടം ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ അറിയൂല, ഭാവിയിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, പക്ഷെ ഭാവിയിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും. മാതാപിതാക്കൾ അനുസരിച്ചതിന്റെ പേര്, അവരെന്ത് പറഞ്ഞാലും അനുസരിക്കുക. ദീനിന്റെ വിഷയമാണോ, നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അത് ചെയ്തേക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപ്പായും ഉമ്മായും വിളിച്ചാൽ ഉടനടി ഉത്തരം കൊടുക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും വാപ്പ വിളിച്ചാൽ ഓടി ചെല്ലണമെന്ന ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് സംസ്കരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. നമ്മൾ ഓർക്ക നിസ്കാരമല്ലേ, വടച്ചുറപ്പിന്റെ മുന്നിലല്ലേ, വാപ്പ വിളിച്ചു കഴിഞ്ഞാൽ ഓടി ചെല്ലണം കൈയഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിക്കുക. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. പാപ്പയുടെ ഉമ്മയുടെയും വിലയാണ് നമ്മൾ പറയുന്നത്. ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്? അല്ലാഹുമായുള്ള ഇബാദത്തിനിടയ്ക്ക് പോലും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും വിളിച്ചാൽ അവിടെ ഉത്തരം കൊടുക്കണം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. മനസ്സിലാക്കേണ്ട വസ്തുത, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയോട് ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബി എന്റെ മകൻ, ഞാൻ പറയുന്നത് അനുസരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ആ മകനോട് ചോദിച്ചു, യാ ഗുലാം അമാ തഖാഫുല്ലാഹ അസ്സ വജല്ല ഫീ ഹുഖൂഖുൽ വാലിദൈ, മാതാപിതാക്കളുടെ ഹക്കടപാടിൽ പടച്ചറബിനെ നീ പേടിക്കുന്നില്ലേ? എന്താ വാപ്പാക്കുമ്മാക്ക് ഹിദ്മത്ത് എടുക്കാത്തത്? അല്ലാഹുവിനെ നിനക്ക് പേടിയില്ലേ? പടച്ചറബ് ശിക്ഷിക്കൂലേ? ഉമ്മാടെ കാൽക്കീഴിലാണ് സ്വർഗമെന്നല്ലേ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്താ നിനക്ക് പേടിയില്ലാത്തത് എന്ന് ആ സഹോദരനോട് പറഞ്ഞപ്പോ ആ സഹോദരൻ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് കേട്ട ഒരു ഹദീസ് കൊണ്ട് പറയാം. വിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതയെ പറ്റിയിട്ട് അങ്ങനെ കുറെ ഹദീസ് കൊണ്ടു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ സഹോദരന്റെ മകൻ കൊച്ചുകുട്ടിയാണ്, ആ കുട്ടി ചോദിച്ചു, ലിൽ ഇബ്നി അലൽ വാലിദൈനി ഹഖ്ഖുൻ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളും ഇല്ലേ? മാതാപിതാക്കൾക്കും ഇല്ലേ ബാധ്യത എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പല പിന്നെ ഇല്ലാതെ മാതാപിതാക്കൾക്കുണ്ട്, എന്നാ അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതാകുന്ന ഏതാനും ചില വചനങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. ഒന്നാമതായി, അയ്യസ്തൻജിബ ഉമ്മഹു ഐ അല്ലാ യതസവ്വജ ഇംറഅത്തൻ ദനിയ, മോശപ്പെട്ടതാകുന്ന കുടുംബത്തിൽ നിന്ന് കുപ്പത്തൊട്ടിയിലതാകുന്ന സ്ത്രീകളെ ഒന്നും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബ മഹിമ ഉള്ളവൻ ആ കുടുംബ മഹിമയും തറവാട്ട് മഹിമയും നോക്കിയിട്ട് വേണം, നല്ല കുടുംബത്തിൽ നിന്ന് വേണം വിവാഹം കഴിക്കാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ യസ്തൻജിബ ഉമ്മഹു, മോശപ്പെട്ട പെണ്ണിനെ ഉമ്മയായിട്ട് ഒരാൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. അങ്ങനെ തിരഞ്ഞെടുത്താൽ അതിലൂടെ ഉണ്ടാകുന്ന മക്കളെ അത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കലാണ്, അവരോട് ചെയ്യുന്ന ബാധ്യത ഏറ്റവും മോശപ്പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു നമുക്കൊക്കെ നല്ല തറവാട്ട് മഹിമ നൽകി അനുഗ്രഹിക്കുമാറു. ഉള്ളത് അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഏയ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇയാകും മഖലറായിദ്ദമൻ, ഇയാകും മഖലറായിദ്ദമൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, കുപ്പത്തൊട്ടിയിലെ റോസാപ്പൂവിനെയും സൂക്ഷിക്കണേ, കുപ്പത്തൊട്ടിയിലെ റോസാപ്പൂവിനെയും സൂക്ഷിക്കണേ. قيل يا رسول الله وما خضراء الدم يا رسول الله കുപ്പത്തൊട്ടിയിൽ റോസാപ്പ് ഏതാണ് നബിയെ, ഏതാണ് നബിയെ? فقال رسول الله صلى الله عليه وسلم المرأة الحسنة في منبت سوء, മോശപ്പെട്ടതാകുന്നതാകുന്ന തറവാട്ടിലൂടെ ജനിച്ചതാകുന്ന നല്ല സുന്ദരിയായ പെണ്ണാണ്, പക്ഷെ അവൾ കുപ്പത്തൊട്ടിയിൽ ജനിച്ച പെണ്ണാണ്, മോശപ്പെട്ടതാകുന്ന പെണ്ണാണ് പെണ്ണാണ്. അത്തരത്തിലുള്ളതാകുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല പാടില്ല, സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരാള് തന്റെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം, തെറ്റുകുറ്റം എന്ന് പറയുന്നത് അവന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അത് ആ കുട്ടിയുടെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സ്ത്രീ അല്ല എങ്കിൽ മാതാപിതാക്കൾ പിതാവോ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് മുഹമ്മദ് റസൂലുള്ളാഹി.
മനസ്സിലായില്ലേ? വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ, അതുകൊണ്ട് ഈ വ്യഭിചാരമൊക്കെ ഹറാമാക്കി വെച്ച് പരിശുദ്ധ ശരിയാക്കി. നിക്കാഹ ബന്ധത്തിലുണ്ടാകുന്നത് ഹലാൽ, പക്ഷെ വിവാഹ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാകുന്ന പെണ്ണിനുണ്ടാകേണ്ട ക്വാളിറ്റി നല്ല തറവാട്ട് മഹിമയുള്ളവളായിരിക്കണം. കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ വയ്ക്കാം, അല്ലെങ്കിൽ നീ ബുദ്ധിമുട്ട് അനുഭവിക്കാം, മക്കൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം, വഅൻ യുഹസ്സിന ഇസ്മഹു, നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക്. എന്ത്? നല്ല പേരിട്ട് കൊടുക്കണം, നല്ല പേരായിരിക്കണം മക്കൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മൂന്നാമതായി പറയുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നു, വഅൻ യുഅല്ലിമഹുൽ കിതാബ്, പരിശുദ്ധ ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മൂന്ന് കാര്യം പറഞ്ഞു, മൂന്ന് കാര്യം. ഇതങ്ങോട്ട് കേട്ടപ്പോ ഈ കുട്ടി പറയാ, യാ റസൂലല്ലാ ഹബീബായ നബി തങ്ങളെ, എന്നെ കുറിച്ച് പരാതി പറയാൻ വന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ, വഹുവ യഅഖുനി, അദ്ദേഹം എന്നെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് നബിയേ, എന്നെയാണ് പ്രയാസപ്പെടുത്തുന്നത് നബിയേ, എന്നോടുള്ള ബാധ്യതകൾ അദ്ദേഹം പാലിച്ചിട്ടില്ല അല്ലയോ. പ്രിയപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഉമറേ ഉമറേ, നിങ്ങൾ ഈ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ. അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമറേ, ഈ മൂന്ന് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പരിഗണിച്ചിട്ടില്ല. വഹുവ മസ്തൻജബ ഉമ്മി, എന്റെ ഉമ്മയെ മാന്യമായ രീതിക്കല്ല തിരഞ്ഞെടുത്തത്, എന്റെ പ്രിയപ്പെട്ട വാപ്പ തിരഞ്ഞെടുത്തതോ, ഇസ്തറാഹാ ബി അർബഇ മിയത്തി ദറാഹിം, 400 ദിർഹമിനാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. വഴിയരികിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോ കച്ചവട ചരക്കാകുന്നതാകുന്ന മോശപ്പെട്ടതാകുന്ന പെണ്ണിനെ എന്റെ വാപ്പ വിലക്ക് വാങ്ങിയതാണ്. 400 ദിർഹമിനാണ് എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങിയത്, അതിലൂടെ ഭോഗിച്ചിട്ടാണ് ഞാനുണ്ടായത്. എനിക്ക് ഇട്ട പേരും മോശമാണ്, മോശമാണ്. എന്റെ പേര് ജുഅല എന്നാണ്, കരിവണ്ടി എന്നാണ് അതിന്റെ അർത്ഥം, കരിവണ്ടി എന്നാണ് എനിക്ക് പേര് വെച്ചിരിക്കുന്നത്. എന്റെ വാപ്പ എന്നോട് മാന്യമായി പെരുമാറിയിട്ടില്ല, എന്റെ ഉമ്മയെ മാന്യമായ നിലക്കല്ല തിരഞ്ഞെടുത്തത്. എത്രയെത്ര സഹോദരങ്ങളുണ്ട് സിനിമാ നടന്മാരെ, സിനിമാ നടിമാരെ കാണുമ്പോ, അവരുടെ ശരീരഭാഷ കാണുമ്പോ, അവരുടെ അംഗലാവണ്യം കാണുമ്പോ, സീരിയലിൽ നടിമാരെ മോഹിച്ചിട്ട് അവളെ കരവലയത്തിലാക്കിയിട്ട് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മക്കളെ ചരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ കടന്നു വരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്റ്റേറ്റുകളിൽ കടന്നു വരുന്നതാകുന്ന ജോലിക്കാരികളാകുന്ന പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികൾക്ക് പണം നൽകിയിട്ട് അവളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ വശീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മക്കളെ ജനിപ്പിക്കുന്നവരെ, ആ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ കുട്ടി വീണ്ടും പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ ഖുർആനിൽ നിന്ന് ഒരു സൂക്തവും പഠിപ്പിച്ചിട്ടില്ല, 114 സൂക്തങ്ങളിൽ നിന്ന് ഒരു സൂക്തവും എന്റെ വാപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, എനിക്ക് ഓതി തന്നിട്ടില്ല. കാസർഗോഡുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ മക്കളും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ ഇതുപോലെ പറയാതിരിക്കാൻ വേണ്ടി കുമ്മന ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് നിർബന്ധമായ ഖുർആൻ പഠിപ്പിക്കണേ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്മക്കൾക്ക് മാന്യമായ പേര് നിങ്ങൾ നൽകണേ. എത്രയെത്ര നല്ല പേരുകളാണ് നമ്മുടെ വാപ്പയ്ക്കുണ്ടായിരുന്നത്, എത്രയെത്ര മാന്യമായ പേരുകളാണ് നമ്മുടെ ഉമ്മയ്ക്കുണ്ടായിരുന്നത്, ഇന്ന് ആ പേരുകളെ മുഴുവൻ മാറ്റിമറിച്ചിട്ട് മോശപ്പെട്ട പേരുകൾ ഇടുകയല്ലയോ. നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഹറാമാകുന്ന പേരുകൾ മക്കൾ തന്നെ മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയല്ലയോ. പഴയ കാലത്ത് സമസ്തയുടെ ഉലമാക്കളോട് വന്നുകൊണ്ട് മുശാവറ ചെയ്യുമായിരുന്നു, ഉസ്താദിനോട് ചോദിക്കുമായിരുന്നു, ഇന്നതിന് സമയമില്ല, ഇന്നതൊരു കാര്യമാക്കുന്നില്ല, എന്തെങ്കിലും ഒരു പേര്, ലോകത്ത് ആർക്കുമില്ലാത്ത ഒരു പേര് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഹറാമായ പേരുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മക്കളുടെ ജീവിതം തുലച്ചു കളയുന്നവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേര് വേണ്ടാത്തവരെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പേര് വേണ്ടാത്തവരെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ പേര് പഴഞ്ചനാക്കുന്നവരെ, ഫാത്തിമയുടെ പേര് വേണ്ടാന്ന് വെക്കുന്നവരെ, ആയിഷയുടെ പേര് വേണ്ടാന്ന് വെക്കുന്നവരെ,
ഹസാബിയുടെ പേര് വേണ്ടാന്ന് വെക്കുന്നവരെ, ആ കുട്ടി വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു തആലാനോട് പരാതിപ്പെട്ടതുപോലെ നാളെ നമ്മുടെ മക്കളും പടച്ചിറപ്പിന്റെ ദർബാറിൽ പരാതിപ്പെടുമേ, പരാതിപ്പെടുമേ. അല്ലാഹുവേ, എനിക്ക് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖുർആൻ പഠിപ്പിച്ചില്ല, ഹദീസ് പറഞ്ഞു തന്നില്ല, ദീൻ പഠിക്കാനുള്ള മജ്‌ലിസിലേക്ക് പറഞ്ഞു വിട്ടില്ല എന്ന് മക്കള് നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾക്കെതിരായി നിൽക്കുമെന്നും നബിയോനാ റസൂലുള്ളാഹി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കൊച്ചുകുട്ടിയിൽ നിന്ന് ഇത് കേട്ടപ്പോ പാപ്പയിലേക്ക് തിരിഞ്ഞുനിന്നുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുകയാണ്, അമീറുൽ മുഅ്മിനീനാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഖുമാനി, എണീറ്റ് പോടാ, എണീറ്റ് പോടാ, നീയാണ് പറഞ്ഞത്, നീ ഇന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ബുദ്ധിമുട്ടിക്കുന്നത്. പക്ഷേ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നീ അവനെ പ്രയാസപ്പെടുത്തിയെന്ന് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണേ, മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ, മക്കൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കണേ. ആ മക്കൾ മോശപ്പെട്ട നാവുമായിട്ട് സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്, സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് ഹറാമാകുന്ന വർത്തമാനങ്ങൾ പറയുകയാണ്, ആലിമീങ്ങൾക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ, പരിശുദ്ധ ശരീഅത്തിനെതിരെ മോശപ്പെട്ട കമന്റുകൾ രൂപപ്പെടുകയാണ്. ദീൻ പഠിക്കുന്നില്ല, ദീൻ പറയുന്ന ആലിമീങ്ങളെ ബലവെക്കാത്ത സമൂഹമായിട്ട് നമ്മുടെ മക്കൾ മാറരുതേ. അവരുടെ നാവ് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ.